നമസ്കാരം നിയമസഭാ തിരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് പിന്നാലെ യു ഡി എഫിൽ ഭിന്നത രൂക്ഷം മുന്നണിയെ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് നയിച്ചത് കോൺഗ്രസിന്റെ പിടിപ്പുകേടാണെന്ന വിമർശനമാണ് ഘടകകക്ഷികൾ ഉയർത്തുന്നത് എന്നാൽ തിരിച്ചടികളിൽ നിന്നും പാഠം പഠിക്കാനും കോൺഗ്രസ് തയ്യാറാകുന്നില്ലെന്ന് ഡി സി സി അധ്യക്ഷ പട്ടികയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ചൂണ്ടിക്കാട്ടി ഘടകകക്ഷികൾ കക്ഷികൾ വിമർശനമുയർത്തുകയാണ് അതിനിടെ യു ഡി എഫ് ബന്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള സജീവ ചർച്ചയിലാണ് ഘടകകക്ഷിയായ ആർ എസ് പി എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അതേസമയം ഇതു സംബന്ധിച്ച് പാർട്ടിയിൽ രണ്ടഭിപ്രായങ്ങളാണുള്ളത് കഴിഞ്ഞ ദിവസം യു ഡി എഫ് മുന്നണി യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് വ്യക്തമാക്കി ആർ എസ് പി രംഗത്തെത്തിയിരുന്നു തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരം കണ്ടെത്തുന്നതിന് കോൺഗ്രസിനോട് യോഗം വിളിച്ചു ചേർക്കാൻ ആവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടും ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല എന്നായിരുന്നു ആർ എസ് പി നിലപാട് കടുപ്പിച്ചത് യു ഡി എഫ് തെറ്റുതിരുത്തണം ഈ നിലയിൽ പോയാൽ പോരെന്നും ആർ എസ് പിന്നണിയിൽ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണമെന്നും വ്യക്തമാക്കി ജൂലൈ ഇരുപത്തിയെട്ടിനാണ് കത്ത് നൽകിയത് നാൽപ്പത് ദിവസമായിട്ടും കോൺഗ്രസ് കത്തിനോട് പ്രതികരിച്ചിട്ടില്ലെന്ന് നേതൃത്വം ചൂണ്ടിക്കാട്ടി കത്തിന്മേൽ കൈക്കൊള്ളാതെ പോയി വെറും കാഴ്ചക്കാരായി ആർ എസ് നിലപാട് അതേസമയം ഇത്തരം പ്രതിസന്ധിക്കിടയിൽ ഇനിയും മുന്നണിയിൽ തുടരേണ്ടതില്ലെന്ന നിലപാടിലാണ് ഒരു വിഭാഗം നേതാക്കൾ ഇത് സംബന്ധിച്ച് അടിയന്തര തീരുമാനം കൈക്കൊള്ളാൻ നേതൃത്വം തയ്യാറാകണമെന്ന് നേതാക്കൾ ആവശ്യപ്പെടുന്നു തിരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ മുന്നണി വിടണമെന്ന ആവശ്യം ശക്തമായിരുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടാം തവണയും സമ്പൂർണ്ണ പരാജയമായിരുന്നു ആർ എസ് പി നേരിട്ടത് രണ്ടായിരത്തി പതിനൊന്നിൽ ഭാഗമായിരുന്നപ്പോൾ രണ്ടംഗങ്ങൾ ആർ എസ് പിന്നു എന്നാൽ എൽ ഡി എഫ് ബന്ധം അവസാനിപ്പിച്ച് യു ഡി എഫിൽ എത്തിയപ്പോൾ നിയമസഭയിലേക്ക് ഒരു അംഗത്തെ പോലും ജയിപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല തിരഞ്ഞെടുപ്പിൽ ആവശ്യപ്പെട്ട സീറ്റുകൾ യു ഡി എഫ് നൽകാൻ തയ്യാറായില്ലെന്ന ആക്ഷേപം ആർ എസ് പിന്നെ ഇത്തവണ അഞ്ച് സീറ്റിലായിരുന്നു ആർ എസ് പി മത്സരിച്ചിരുന്നത് ചവറ കുന്നത്തുനാട് ആറ്റിങ്ങൽ മട്ടന്നൂർ ഇരവിപുരം സീറ്റുകളിലായിരുന്നു മത്സരിച്ചത് എന്നാൽ കുന്നത്തുനാടിനു പുറമെ ആറ്റിങ്ങൽ സംവരണ കൂടി ഏറ്റെടുക്കാൻ നിർബന്ധിതമായെന്നും ജയസാധ്യത തീരെ ഇല്ലാത്ത മട്ടന്നൂർ അടിച്ചേൽപ്പിക്കുമെന്നുമാണ് പാർട്ടിയിലെ വികാരം മാത്രമല്ല ചവറ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ കോൺഗ്രസിന്റെ സഹകരണം ഉണ്ടായില്ലെന്നും തിരഞ്ഞെടുപ്പ് പരാജയത്തിനു പിന്നാലെ ചേർന്ന ആർ എസ് പി നേതൃയോഗത്തിൽ ചർച്ചയായിരുന്നു അതേസമയം ഇപ്പോഴത്തെ പ്രതിസന്ധിക്കിടെ ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ആർ എസ് പി ശനിയാഴ്ച യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് മുന്നണി മാറ്റം പ്രധാന ചർച്ചാ വിഷയമായേക്കും എന്നാൽ ഇപ്പോൾ മുന്നണി വിട്ടാൽ എൽ ഡി എഫ് തങ്ങളെ സ്വാഗതം ചെയ്യുമോ എന്ന് ആശങ്കയും നിലനിൽക്കുന്നുണ്ട് എൽ ഡി എഫിൽ തന്നെ കൂടുതൽ വിട്ടുവീഴ്ചകൾ മുന്നണിയെ സ്വീകരിക്കേണ്ടി വരുമെന്നതും ആശങ്കയാണ് അതേസമയം യു ഡി എഫ് വിട്ട് സ്വതന്ത്ര നിലപാട് സ്വീകരിച്ച് ഒരു മുന്നണിയുടെയും ഭാഗമാകാതെ തുടരുക എളുപ്പമല്ലെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം ഇപ്പോൾ മുന്നണി വിടേണ്ട സാഹചര്യം ഇല്ലെന്നാണ് പാർട്ടി നേതാവ് ഷിബു ബേബി ജോൺ പറയുന്നത് എൻ കെ പ്രേമചന്ദ്രനും യു ഡി എഫ് വിടേണ്ടെന്ന നിലപാടാണ് വെബ്ഡെസ്ക് തത്വമി ന്യൂസ്